അതിജീവനത്തിന്റെ വലിയ കഥകൾക്കിടയിൽ തിരുവനന്തപുരം പുഞ്ചക്കരിയിൽ നിന്നൊരു ജീവിത നേർക്കാഴ്ച. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പുഞ്ചക്കരിയിലെ അമ്മുമ്മ സുധയും ചെറുമകളും നെട്ടോട്ടമോടുകയാണ്. സ്വന്തമായൊരു വീടും വിദ്യാഭ്യാസവുമാണ് ഇവരുടെ സ്വപ്നം. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കളഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ അമ്മേരും അമ്മയാണ് എന്നെ നോക്കുന്നത്. അവർ കൊച്ചുനാളിലെ കളഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ അമ്മേരും അമ്മയാണ് എന്നെ നോക്കിയത്. അപ്പം അവർ കളഞ്ഞിട്ട് പോയി എനിക്ക് വിഷമമില്ല. എൻ്റെ അമ്മ ഉണ്ടല്ലോ എനിക്ക്. എൻ്റെ അമ്മ അമ്മേനെ ഞാൻ അമ്മേന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മ നേരത്തെ ചായക്കട പണിക്ക് പോയാണ് നമ്മളെ വളർത്തിയിരുന്നത്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം അമ്മയ്ക്ക് ജോലിയില്ലാതെ അപ്പം അമ്മ മീൻ കച്ചവടം തുടങ്ങി. അപ്പം അതിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അപ്പം അതിൽ അപ്പം അതിലൊന്നും കിട്ടുന്നില്ല. അമ്മ ഇപ്പം ചായക്ക് പാല് വാങ്ങിക്കാനുള്ള പൈസ പോലും അതിൽ നിന്ന് കിട്ടുന്നില്ല. സൈക്കിളും അതിൽ വലിയ അലൂമിനിയം പാത്രവുമായി 12 വയസ്സുകാരൻ. അവനെ തേടി വരുന്നത് ബ്ലഡ് ക്യാൻസർ തളർത്താത്ത ഉറച്ച മനസ്സുള്ള ഒരമ്മ. ജീവിതം അത്രമേൽ കഠിനവും വേദന നിറഞ്ഞതുമാകുന്നത് സ്വന്തം കുറ്റം കൊണ്ട് മാത്രമല്ലെന്ന് അഭിജിത്തിനറിയാം. ഒരുപാട് ദിവസം പട്ടിണി കിടന്നു, ഭിക്ഷയെടുത്തു, ഇനി ജീവിക്കണം, അതാണ് ഇവരുടെ സ്വപ്നം. എനിക്ക് അച്ഛനും അമ്മയും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇതുവരെയായിട്ട് വിഷമം തോന്നിയിട്ടില്ല. അങ്ങനെ വിഷമം തോന്നാത്ത രീതിയിലാണ് ഞങ്ങൾ അമ്മ ഞങ്ങളെ നോക്കിയത്. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടും സ്വന്തമായിട്ട് വീടും സ്ഥലവും ഇല്ല. പിന്നെ അമ്മ 2 പ്രാവശ്യം സർക്കാരിൽ എഴുതി കൊടുത്ത് വീടിനും സ്ഥലത്തിന് വേണ്ടി ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് വീടോ സ്ഥലമോ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളെ ആവശ്യം പഠിക്കണം. ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല. അമ്മുമ്മയാണെങ്കിലും അമ്മ എന്ന് വിളിക്കും. ഈ ലോകത്തേക്കാൾ ഇഷ്ടമാണ് ഇവർക്ക് ഈ അമ്മയെ. അർബുദ രോഗിയായ സുധയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മരിക്കും മുൻപ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും വീടും നൽകണം. മരണം വരെ അഭിജിത്തിനെയും അമൃതയെയും സംരക്ഷിക്കുമെന്നത് ഈ അമ്മ നൽകുന്ന ഉറപ്പാണ്. അഭിജിത്ത് എന്തെങ്കിലും പറയും, എൻ്റെ അടുത്ത് പറയാമ്മ, എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഉടൻ പറയാമ്മ. അമ്മയുടെ പൈസ വന്നിട്ട് അമ്മയ്ക്ക് എനിക്ക് വാങ്ങിച്ചു. ഞാൻ അന്ന് പൈസ കിട്ടി 2 ദിവസം കഴിഞ്ഞെങ്കിലും ഞാനത് വാങ്ങിച്ചു കൊടുക്കും. അത് കൊണ്ട് മുമ്പോട്ട് പോവായിരുന്നു. അങ്ങനെ കൊറോണ വന്നത്. കൊറോണ വന്ന ശേഷം ഞങ്ങളൊരു 6-7 മാസം വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരു കാര്യവും ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. ഈ വീട്ടിനകത്തു നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കില്ലെങ്കില്ല. എനിക്ക് എത്ര നാൾ ആയുസ്സുണ്ട്, ആ ആയുസ് വരെ എൻ്റെ മക്കളെ ഞാൻ നോക്കും. അത് കഴിയുമ്പോൾ ഞാൻ ചാവുമ്പോൾ അവരെന്ത് വേണം ചെയ്യട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജന്മം നൽകിയവർ ഉപേക്ഷിച്ചപ്പോഴും അർബുദം കീഴ്പ്പെടുത്തിയപ്പോഴും അറിയാവുന്ന പണികളെല്ലാം ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ജീവിച്ച സ്ത്രീ. സുധയുടെ കഥ കേട്ട് കണ്ണു നനയാതെ ആർക്കും ഈ പടിയിറങ്ങാനാകില്ല. ഒരിക്കലും ഉപേക്ഷിക്കാൻ തോന്നില്ല. എനിക്ക് മുമ്പോട്ട് പോകണമെന്ന് തോന്നി. എൻ്റെ മക്കളെ, എൻ്റെ മോനെയും മോളെയും 2-3 പറഞ്ഞു എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നത്, നാണയില്ലേ എന്ന് ചോദിച്ച് ഞാനതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാനപ്പോഴും എൻ്റെ മക്കളെ 2 കൈയിലും വലം കൈ ഇളം കൈ ഞാൻ അണച്ചു പിടിച്ചേ ഉള്ളൂ. പിന്നെ എൻ്റെ മോനെയും കൊണ്ട് വീണ്ടും ഒരുപാട് സ്ഥലത്ത് അലഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 വയസ്സുവരെ എൻ്റെ മോന് വേണ്ടിട്ടുണ്ട്, 2 മക്കൾക്ക് വേണ്ടിട്ടുണ്ട്. അന്നും വാടകയ്ക്ക് കൊടുക്കുന്നത്. ക്യാമറമാൻ വിപിൻ മോഹനൊപ്പം രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.